കേട്ടോ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ നല്ല നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മാങ്ങ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്. മാങ്ങ ഉപ്പിലിട്ടാലോ എന്നൊരു ആശയം മനസ്സിലേക്ക് വന്നു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു അച്ചാറിടാം എന്ന് കരുതി. പക്ഷേ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അടുത്ത് വരുന്ന ഒരു സീസണൊക്കെ ആയപ്പോഴത്തേനും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായാൽ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെയൊക്കെ ആയാലും ഈ ഒരു ഉപ്പിലിട്ട മാങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും അല്ലേ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ചെറിയ മാങ്ങയാണ്, ചെറിയ മാങ്ങയാണെങ്കിലും ഭയങ്കര പുളിയാട്ട. ഈ നാടൻ മാങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല മധുരമല്ല കേട്ടോ, സോറി, നല്ല പുളിയുണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിങ്ങനെ മൂന്നെണ്ണമായിട്ട് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ച് 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 അരി കേട്ടോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു കേടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കേടൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ മൂന്ന് കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് അല്ലാണ്ടും മുറിച്ചിടാം. പക്ഷെ എനിക്കിവിടെ ഇഷ്ടം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുമ്പോൾ അതിന് നമുക്ക് കടിച്ച് കടിച്ച് തിന്നാനൊക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തീരെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഉപ്പിലിടാലോ എന്ന് കരുതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് മാങ്ങയൊക്കെ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക, സാധാരണ നമ്മൾ കറിക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മാങ്ങ നമ്മൾ എന്താണ് മാങ്ങക്കറി ഇല്ലേ, അതായത് മാങ്ങക്കറി മീൻസ് പുളി ഈ മധുര മാങ്ങ ഇല്ലേ, പഴുത്ത മാങ്ങ കറി വെക്കൂലേ, അതിനൊക്കെ നമുക്ക് ഒരുപാട് രസമായിരിക്കും കേട്ടോ ഈ ഒരു മാങ്ങ. കാരണം നല്ല പുളിയും മധുരവും കൂടെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് അങ്ങനെ കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് അറിയാവോ, എല്ലാം കൂടെ അരിഞ്ഞു പെറുക്കിയിട്ട് ചെറിയൊരു ടിന്നിലേക്ക് ആക്കി വെക്കാലോ എന്ന് ഓർത്തട്ടോ. അപ്പൊ ഞാൻ എല്ലാ മാങ്ങയും കൂടെ അരിഞ്ഞു വെച്ച് എല്ലാ മാങ്ങയും കൂടെ എടുത്തിട്ട് ടിന്നിലേക്ക് ആക്കുകയായിട്ടോ. കാരണം എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പ് മാത്രം ഇടാം, ചിലവർ ഇതിനകത്ത് വെള്ളം ഒഴിക്കാറുണ്ട്, ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു പോയിട്ടോ. ശരിക്കും വേണം നമുക്ക് ഒത്തിരി നാളത്തേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, നമുക്ക് ഉപ്പുകല്ല് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ എനിക്കിവിടെ ഉപ്പുകല്ലില്ലാത്തത് കൊണ്ട് ഞാൻ സാധാ പൊടി ഉപ്പാട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ എന്ത് ചെയ്തു, അതിലേക്ക് കുറച്ച് പച്ചമുളകില്ലേ, പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഇപ്പൊ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പോലും ഒറ്റയ്ക്കായാലും നമുക്ക് കഴിക്കാൻ നല്ല അങ്ങനെ നമ്മൾ മഴ സീസണൊക്കെ ആയി വരുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല, എനിക്ക് എന്തോ ഒരു ബുദ്ധി തോന്നി ചെയ്തു കേട്ടോ. സാധാരണ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ അപ്പാപ്പ ചെയ്തു വെക്കുക, പിന്നത്തേക്ക് അത് മാറ്റി വെക്കൂല. അതിൻ്റെ കൂടെ നമ്മുടെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പച്ചമുളകിന് അധികം എരിവൊന്നുമില്ല, ഇപ്പോൾ സാധാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചമുളകിന് അധികം എരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതൊരു അഞ്ചാറെണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടോ, നല്ല എരിവുള്ളതാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിന് എരിവില്ലാത്തതായതുകൊണ്ട് ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഞാൻ. വെള്ളം ഒഴിക്കുന്ന പച്ചമാങ്ങയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കാര്യം വിട്ടുപോയി കേട്ടോ. ശരിക്കും പറയണേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, വെള്ളം ഒട്ടും വേണ്ട. നമ്മൾ ഉപ്പ് ഉപ്പുകല്ല് മാത്രം ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല ചെറിയ വെള്ളമായിട്ട് ഇങ്ങനെ